ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തിരിച്ചടികളിൽ പോലും മനസ്സ് തളർന്നു പോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അങ്ങനെയുള്ളവർ ജസ്പറിനെ ഒന്ന് പരിചയപ്പെടണം, സംസാരിക്കണം. ആത്മവിശ്വാസം കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച കഥ ജസ്പർ പറയും. സ്വപ്നങ്ങൾക്ക് മീതെ കരിനിഴൽ വിരിച്ച് മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ജസ്പറിനെ തളർത്തിയിടുന്നത് സ്കൂൾ പഠനകാലത്ത്. ആദ്യം ഒരു മരവിപ്പായിരുന്നു. കൈപ്പടിയിൽ ഒതുങ്ങിയിരുന്ന പലതും നഷ്ടപ്പെടുന്നത് പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങി. സാധാരണ കുട്ടികളെല്ലാം സ്റ്റെപ്പുകളെല്ലാം ഓടി കയറുമ്പോൾ ഞാൻ മാത്രം കുറച്ച് പുറകിലാകുന്നുണ്ട്. എന്നെ വളരെ ചെറുപ്പം എന്നെ അറിയുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. അവരാണ് ഇതിങ്ങനെ സംശയം പറഞ്ഞ്, ഇങ്ങനെ മരുന്ന് ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് അന്ന് തന്നെ അവർക്ക് അറിയുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്, 10 വയസ്സല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു. താൻ ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് എന്ന സത്യം മനസ്സിൽ പതിഞ്ഞതോടെ പരിഹാരം ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തി. സത്യം പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട പോലെ തന്നെയായിരുന്നു ആ സമയത്ത്. അങ്ങനെ കുറേ കാലം വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. പിന്നെയാണ് വായ കൊണ്ട് പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നത്. അതിൻ്റെ തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വായുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. 2008 വേൾഡ് മൗത്ത് ആൻഡ് ഫുഡ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. അതോടുകൂടി പിന്നെ നമുക്ക് വർക്കുകളെല്ലാം നല്ല രീതിയിൽ എക്സിബിഷൻ കാര്യങ്ങളായി. പിന്നെ അതിൻ്റെ സെയിലും അതിൻ്റെ മാർക്കറ്റിംഗ് എല്ലാം അവരാണ് പിന്നെ ചെയ്യുന്നത്. നേട്ടങ്ങൾ ഒന്നൊന്നായി വന്നു തുടങ്ങി, ഒപ്പം കവിത പോലൊരു പ്രണയവും. 2015 ഡിസംബറിലാണ് ഞങ്ങളുടെ കല്യാണം. ഞങ്ങളുടെ നിക്കാഹിൻ്റെ അന്ന് രാവിലെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങൾ പരിചയമുണ്ട്. നല്ല സുഹൃത്തുക്കളായിരുന്നു, ഫേസ്ബുക്ക് സുഹൃത്തുക്കളായിരുന്നു. അവള് ഒമാനിലായിരുന്നു, അവളുടെ ഫാമിലി എല്ലാം അവിടെ ആയിരുന്നു. കേരളത്തിലുള്ള ഒരാൾ, അതും ഒരു വീൽ ചെയറിലുള്ള ഒരാൾ, അതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. പിന്നെ അവരും അത് അക്സെപ്റ്റ് ചെയ്തു, അവരുടെ പേരൻസ് അക്സെപ്റ്റ് ചെയ്തു. അവളുടെ പേര് ഫാത്തിമ എന്നാണ്, ഫാത്തിമ തോഫർ. അതുപോലെ കുട്ടി മോന് അവൻ്റെ പേര് കെൻസൽ, കെൻസൽ റൂമി. അവൾ വലിയ റിസ്ക്കാണ് ലൈഫിലെടുത്തത്. ഇപ്പോൾ 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. എല്ലാ തരത്തിലും സപ്പോർട്ടുമായിട്ട് അവളുണ്ട് ഒപ്പം. വരകളിൽ വ്യത്യസ്തത തേടി നടക്കവേ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം ജസ്പർ വരച്ചു തുടങ്ങി. ഷേഖ് ഹംദാനി, ഷേഖ് മുഹമ്മദിൻ്റെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത്, അതൊരു 15 സ്ക്വയർ ഫീറ്റുള്ള ഒരു പെയിൻറ്റിങ് ആയിരുന്നു. അത് ഫുള്ളായിട്ട് വീഡിയോ ചെയ്തിരുന്നു ഞാൻ. അത് ഷേഖ് ഹംദാൻ കാണാൻ ഇടവരുകയും നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അത് ചെയ്യാണ്ടതിൻ്റെ ഒരു കാരണം ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഇവിടെ കിട്ടുന്ന ഒരു പരിഗണനയായിരുന്നു. അവരോടുള്ള ഇങ്ങനെയെങ്കിലും ഒരു കാണണമെന്നുണ്ടായിരുന്നു ലൈഫിൽ, എപ്പോഴെങ്കിലും നേരിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കാണുന്ന സമയത്ത് അവർക്കൊരു ഗിഫ്റ്റായിട്ട് എൻ്റെ ഭാഗത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വീഡിയോ കണ്ട സമയത്ത് ഞാനന്നിവിടെ ആക്സസിബിലിറ്റി എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് അവരൊന്ന് കാണണം, അവർ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആ പെയിൻറ്റിങ് കൂടെ കൊണ്ടുവന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ നാളെയാണ് പോകുന്നതെങ്കിൽ ഇന്ന് എനിക്ക് പാലസിന്ന് കോള് വരെ ചെയ്യും. അങ്ങനെ ഒരു വലിയൊരു സ്വപ്നം പോലെ ആയിരുന്നു അദ്ദേഹം വന്നതും സംസാരിച്ചതും കാര്യങ്ങളെല്ലാം. ജസ്പറിന്റെ സ്നേഹത്തിന് സംഭാവനകൾക്ക് പകരമായി ഗോൾഡൻ വിസയുടെ രൂപത്തിലാണ് UAE സ്നേഹം തേടിയെത്തിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ ഒരു രാജ്യം തന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം നമുക്കറിയാം ഗോൾഡൻ വിസ എപ്പോഴും സെലിബ്രിറ്റീസായ ആളുകൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ എല്ലാം വളരെ സ്പെഷ്യലായുള്ള ആളുകൾക്കാണ്, വളരെ റെയറാണ്. അത് അതിലേക്ക് എന്നെ പരിഗണിച്ചു എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ് എനിക്ക്. സ്വപ്നങ്ങൾ ഇനിയും ഏറെയുണ്ട്. ചിത്ര പ്രദർശനം, പരിസ്ഥിതി പ്രവർത്തനം, അങ്ങനെ അങ്ങനെ. തോറ്റുകൊടുക്കാൻ തയ്യാറല്ല, ഇനിയും ഏറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുമുണ്ട്. നിറങ്ങളുടെ ലോകത്ത് ജസ്പർ യാത്ര തുടരുകയാണ്, പുതിയ സാധ്യതകൾ തേടി.